ഉത്തരാഖണ്ഡിൽ ട്രക്കിംഗിന് പോയ മലയാളി യുവാവ് മരണപ്പെട്ടു. ഇടുക്കി കമ്പളിക്കണ്ടം മുക്കുടം സ്വദേശി പൂവത്തിങ്കൽ അമലാണ് മരണപ്പെട്ടത്. ഉത്തരാഖണ്ഡിലെ ചമോളി ജില്ലയിലെ ദ്രോണഗിരിയിലേക്കുള്ള ട്രക്കിംഗിനിടെ അമലിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയായിരുന്നു. NDRF സംഘം ബേസ് ക്യാമ്പിൽ എത്തിച്ചെങ്കിലും പുലർച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം തിരികെ എത്തിക്കാൻ സുഹൃത്തുക്കൾ സഹായം തേടിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമൽ മോഹൻ അടക്കമുള്ള 8 സംഘം ബംഗളൂരുവിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. ഉത്തരാഖണ്ഡ്, ഹിമാലയ, ഋതികേഷ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു പദ്ധതി. കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡിലെ ഗരുഡ് പീക്കിലേക്കുള്ള സാഹസിക ട്രക്കിംഗ് സംഘം നടത്തിയത്. യാത്രക്കിടെ അമൽ മോഹന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. തുടർന്ന് സംഘത്തിലൊപ്പമുണ്ടായിരുന്ന മറ്റൊരു മലയാളി യുവാവ് കൊല്ലം സ്വദേശി വിഷ്ണു MRF സംഘത്തിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇവരെത്തി അമലിനെ ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയെങ്കിലും പുലർച്ചെയുടെ മരണം സംഭവിച്ചു. അമലെ ഒരു യാത്രക്കായിട്ടാണ് പോയത്. ഉത്തരാഖണ്ഡിലായിരുന്നു പോയിരുന്നത്. അവിടെ ഗരുഡ പീക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രക്കിങ്ങിന് പോയത്. അവര് 4 പേരുണ്ടായിരുന്നാണ് പറഞ്ഞത്. ട്രക്കിങ് കഴിഞ്ഞതിന് ശേഷം ഗരുഡ പീക്സിന് മുകളിൽ വെച്ച് ശ്വാസതടസ്സം ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. തിരിച്ച് ഇറങ്ങുന്ന വഴിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി. അവരൊരു ബേസ് ക്യാമ്പിലേക്ക് എത്തിയപ്പോഴത്തേക്കും ആൾക്ക് പെട്ടെന്ന് വല്ലാത്ത ബുദ്ധിമുട്ട് വന്നു, ശ്വാസതടസ്സം വന്നു. അപ്പം ചെയ്യാവുന്ന അവർക്ക് അവിടെ നിന്ന് പരിമിതമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതെല്ലാം ചെയ്തു എന്നാണ് കൂടെ ഉണ്ടാകുന്ന വിഷ്ണു എന്ന് പറയുന്ന ആളൊന്നുകൂടെ അറിയിച്ചേക്കുന്നത്. പുള്ളിയുടെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. ഇന്നലെ വെളുപ്പിന് 2 കൂടി മരണപ്പെട്ടു എന്നാണ് നമുക്കിപ്പോ വിവരം കിട്ടിയിരിക്കുന്നത്. മലമുകളിലുള്ള ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ സഹായം എത്തിക്കാനും ആശയവിനിമയം നടത്താനും വൈദ്യസഹായം നൽകാനും പ്രയാസം നേരിട്ടത് വെല്ലുവിളിയായി. മൃതദേഹം തിരികെ എത്തിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസും സംസ്ഥാന സർക്കാരും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായാലുടൻ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുമെന്ന് ജില്ലാ അധികൃതർ അറിയിച്ചു. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ മൃതദേഹം പുറത്തെത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മൃതദേഹം ജോഷിമേട്ടിൽ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജനം, ഇടുക്കി.